നമസ്കാരം. എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് എൻ എച്ച് പുതുക്കാട്. ഞെള്ളൂർ വെണ്ടോർ പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ച സാഹചര്യത്തിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു, നിർമ്മാണ പുരോഗതി വിലയിരുത്തി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സി പി ഐയിലെ സരിത സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായിരുന്ന ഷീല ജയരാജ് വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. കൊടകര സർക്കാർ പ്രാഥമിക വിദ്യാലയാങ്കണത്തിലെ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഏഴിലംപാല മരം മുറിക്കാനുള്ള നീക്കം വിവാദത്തിലേക്ക്. മരം മുറിച്ചു നീക്കണമെന്ന അധികൃതരുടെ നിർദ്ദേശത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയതോടെ വിഷയം വിവാദത്തിലേക്ക് നീങ്ങുന്നു. 44th സംസ്ഥാന സീനിയർ ആം റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിക്ക് രണ്ടാം സ്ഥാനം. 55 kg വിഭാഗത്തിൽ പി ആർ അജുവിനാണ് നേട്ടം. നാഷണൽ ചാമ്പ്യൻസിലേക്കുള്ള യോഗ്യതയും നേടി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 122nd സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ഞെള്ളൂർ വെണ്ടോർ പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ച സാഹചര്യത്തിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു. തൃക്കൂർ അളഗപ്പ നഗരപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവച്ചിരുന്നു. കെ കെ രാമചന്ദ്രൻ എം എൽ എക്കൊപ്പം തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട്, പഞ്ചായത്തംഗം അജീഷ് മുരിയാടൻ, കൊടകര ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി വട്ടോളി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സി പി ഐയിലെ സരിത സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായിരുന്ന ഷീല ജയരാജ് വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് പുതിയ വൈസ് പ്രസിഡന്റായി സരിത സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് 9 യു ഡി എഫിന് 6 വോട്ടുകൾ ലഭിച്ചു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് സരിത സുരേഷിന് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജോസ് മാത്യു വരണാധികാരിയായിരുന്നു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ ജോസ് ചിറ്റിലപ്പള്ളി, ലതാചന്ദ്രൻ, തോമസ് തൊകലത്ത്, പി ആർ സുന്ദരൻ, കെ സി ഗംഗാധരൻ, കെ വൃന്ദകുമാരി, കെ പി പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോടകര സർക്കാർ പ്രാഥമിക വിദ്യാലയാങ്കണത്തിലെ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഏഴിലംപാലമരം മുറിക്കാനുള്ള നീക്കം വിവാദത്തിലേക്ക്. ദുർബലാവസ്ഥയിലുള്ള വൃക്ഷമുത്തശ്ശിയെ കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് മുറിച്ചു നീക്കണമെന്ന അധികൃതരുടെ നിർദ്ദേശത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തു വന്നതോടെയാണ് വിഷയം വിവാദത്തിലേക്ക് നീങ്ങുന്നത്. നൂറ്റാണ്ടിലേറെ വളർച്ചയുള്ള മുത്തശ്ശിപ്പാല മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ടെന്നാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ സാമൂഹിക വകുപ്പ് അധികൃതർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. 2020 മഴക്കാലത്ത് ഈ മുത്തശ്ശിപ്പാലയുടെ വലിയ ശിഖരങ്ങളിലൊന്ന് അടർന്ന് നിലംപതിച്ചിരുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള ലോക്ക്ഡൌൺ നിയന്ത്രണം മൂലം വിദ്യാലയം അടഞ്ഞുകിടന്ന സമയമായതിനാൽ വലിയൊരു ദുരന്തം വഴിമാറുകയായിരുന്നു. ഇതേ തുടർന്ന് പാലമരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിനീക്കിയിരുന്നു. പിന്നീട് സാമൂഹിക വനവിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി പാലമരം ദുർബലാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് നൽകി. തായ്തടി മാത്രമുള്ള പാലമരമാണ് ഇപ്പോൾ വിദ്യാലയ മുറ്റത്തുള്ളത്. ഈ മരത്തിന് ഒരു വശത്തേക്ക് ചായ്വുള്ളതിനാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ടെന്നാണ് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത്. സ്കൂൾ വളപ്പിലെ വൃക്ഷങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് പാലമരത്തിൻ്റെ ചുറ്റും ഒരു കെട്ടുണ്ടായിരുന്നു, അതിനകത്ത് മണ്ണിട്ട് സംരക്ഷിച്ച് വൃക്ഷത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ വൃക്ഷത്തെ പാലമുത്തശ്ശി ആദരിക്കുന്ന ഒരു ചടങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് 80 മേൽ പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വന്ന് പാലമരത്തിൻ്റെ ചുവട്ടിലിരുന്ന ഒരു അസുലഭ സന്ദർഭം കൂടിയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം പാലമരത്തിൻ്റെ ശാഖകൾ ഒടിഞ്ഞു വീണു. അതിന് തുടർച്ചയായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പാലമരത്തിനെ പരിശോധിക്കുകയും അതിൻ്റെ ആരോഗ്യം ശരിയല്ല എന്നുള്ള രീതിയിലൊരു വിലയിരുത്തലുണ്ടായി. ഏഴിലം പാല മരത്തിന് 750 മുതൽ 1000 വർഷം വരെ ആയുസ്സുണ്ടെന്നും കേവലം 100 വർഷം മാത്രം വളർച്ചയുള്ള പാലമരം വളർച്ച മുരടിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മുറിച്ചു നീക്കാനുള്ള തീരുമാനത്തെ അംഗീകരിക്കാനാവില്ലെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ നിലപാട്. സോഷ്യൽ ഫോറസ്ട്രിയിലെ 1-2 ഉദ്യോഗസ്ഥരുടെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മരം മുറിക്കാൻ നീക്കം നടക്കുന്നത്.
വൃക്ഷങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവുള്ള പി ജി വനഗവേഷണ കേന്ദ്രത്തിലെയോ ഫോറസ്ട്രി കോളേജിലെയോ വിദഗ്ധരെത്തി പരിശോധിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാവൂ എന്ന് പരിസ്ഥിതി പ്രവർത്തകൻ എം മോഹൻദാസ് പറയുന്നു. മരത്തിന് ചരിവുണ്ടെങ്കിൽ അത് മറിഞ്ഞു വീഴാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കി സംരക്ഷിച്ചു നിർത്തുകയാണ് വേണ്ടതെന്നും ഇക്കാര്യം ഉന്നയിച്ച് കൊടകര പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുള്ളതായും മോഹൻദാസ് പറഞ്ഞു. അതേസമയം വൃക്ഷങ്ങളെ സംരക്ഷിച്ച് വിദ്യാലയത്തിലെ പച്ചപ്പ് നിലനിർത്തേണ്ടത് അനിവാര്യമാണെങ്കിലും കുട്ടികളുടെ ജീവന് പാലമരം ഭീഷണിയാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ മരം മുറിച്ചു നീക്കുന്നതാണ് കുട്ടികളുടെ സുരക്ഷയ്ക്ക് നല്ലതെന്ന് കൊടകര ജി എൽ പി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനും 4 വർഷം മുൻപ് പാലമരം മുത്തശ്ശിയെ ആദരിക്കാൻ നേതൃത്വം നൽകിയവരിലൊരാളുമായ പി എസ് സുരേന്ദ്രൻ മാസ്റ്റർ പറയുന്നു. അതായത് അപകടകരമായ സ്ഥിതിയിലാണ് പാലമരം നിൽക്കുന്നത് എന്ന് വനംവകുപ്പ് വിലയിരുത്തിയതായിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. സ്കൂളുകൾ കുട്ടികൾക്ക് സുരക്ഷിതമായി വസിക്കാൻ കഴിയേണ്ട ഒരു സ്ഥലമാണ്. അവിടെ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഭംഗം വരുത്തുന്ന എന്തുണ്ടെങ്കിലും അത് മാറ്റുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. 1908 സ്ഥാപിക്കപ്പെട്ട കൊടകര പ്രാഥമിക വിദ്യാലയത്തിന്റെ മുറ്റത്താണ് വിദ്യാലയത്തോളം തന്നെ പ്രായമുള്ള പാലമുത്തശ്ശിയുള്ളത്. ഇന്ന് കൊടകരയിലുള്ള പ്രായം ചെന്നവരിൽ ഏറെയും ഈ പാലമരത്തിന്റെ ചുവട്ടിൽ ഓടിക്കളിച്ചതിന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. മറ്റത്തൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ അന്ന് വേണ്ടത്ര വിദ്യാലയങ്ങൾ ഇല്ലാതിരുന്നതിനാൽ 20 കിലോമീറ്ററുകൾ കാൽനടയായി എത്തി ഇവിടെ പഠിച്ചു വളർന്നവരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പലരും. മുൻമന്ത്രി ലോനപ്പൻ നമ്പാടനടക്കം വിവിധ മേഖലകളിലെ അറിയപ്പെടുന്ന നിരവധി പേർ ഈ വിദ്യാലയത്തിൽ പഠിച്ച് പാലമര ചുവട്ടിൽ കളിച്ചു വളർന്നവരായിരുന്നു. 100 വയസ്സ് പിന്നിട്ട പാലമുത്തശ്ശിയെ 2017 പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൊടകരയിലെ എഴുത്തുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും സഹകരണത്തോടെ വിദ്യാലയം ആദരിച്ചിരുന്നു. കുരുത്തോല കൊണ്ട് അരഞ്ഞാണം ചാർത്തി കസവുമുണ്ടുടുപ്പിച്ചും കവിതകൾ ചൊല്ലിയുമാണ് അന്ന് വൃക്ഷമുത്തശ്ശിയെ ആദരിച്ചത്. വിദ്യാലയമുറ്റത്തെ പാലമരം മുറിച്ചു നീക്കാനുള്ള നീക്കം പൂർവ്വ വിദ്യാർത്ഥികളടക്കമുള്ളവരെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ബാല്യകാല ഓർമ്മകൾക്ക് പാലപ്പൂവിന്റെ സുഗന്ധം നിറയ്ക്കുന്ന 7 ഇലം പാല ചുവട് ഇല്ലാതാകുന്നതാണ് ഇവരെ വേദനിപ്പിക്കുന്നത്. 44th സംസ്ഥാന സീനിയർ ആം റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിക്ക് 2nd സ്ഥാനം. വടക്കേത്തുറവ് പാണാപ്പറമ്പിൽ രാജൻ ലീല ദമ്പതികളുടെ മകൻ പി ആർ അജുവാണ് ആം റസ്ലിംഗ് മത്സരത്തിൽ കരുത്ത് തെളിയിച്ചത്. 55 കിലോ വിഭാഗത്തിലായിരുന്നു മത്സരം. സംസ്ഥാന തലത്തിൽ വിജയിയായതോടെ ഫെബ്രുവരിയിൽ ഹൈദരാബാദിൽ നടക്കുന്ന നാഷണൽ ലെവൽ മത്സരത്തിലേക്ക് അജു തെരഞ്ഞെടുക്കപ്പെട്ടു. വടക്കേത്തുറവ് യൂണിറ്റി ക്ലബിലാണ് അജു പരിശീലനം നടത്തുന്നത്. ആം റസ്ലിംഗ് മുൻ നാഷണൽ താരം കൂടിയായ സഹോദരൻ അജിത്താണ് അജുവിനെ ആം റസ്ലിംഗിലേക്ക് എത്തിച്ചത്. 10 വർഷമായി ഇതേ രംഗത്തുള്ള അജു 2013 ജൂനിയർ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ 1st എത്തിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം ആദ്യമായി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പാലക്കാട് എറണാകുളം മെമ്പുവിന് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ വരവേൽപ്പ്. ട്രെയിൻ യാത്രക്കാർക്ക് മധുരം നൽകിയാണ് പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ മെമ്പുവിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കിയത്. സർവീസ് പുനരാരംഭിച്ച ആദ്യയാത്രയിൽ കൃത്യസമയത്ത് തന്നെ മെമു റെയിൽവേ സ്റ്റേഷനിലെത്തി. ചൊവ്വാഴ്ചകളിലൊഴികെ മറ്റെല്ലാ ദിവസവും രാവിലെ 9:20 പുതുക്കാട് നിന്നും എറണാകുളത്തേക്കും തിരിച്ച് 4:15 പാലക്കാടേക്കുമാണ് മെമു സർവീസ് നടത്തുക. രാവിലെ 9:20 ട്രെയിൻ പുതുക്കാടെത്തുന്നതിനാൽ പുതുക്കാട് മേഖലയിലെ സ്ഥിരം യാത്രക്കാർക്ക് സീസൺ ടിക്കറ്റ് എടുത്താൽ ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മെമു കൂടി സർവീസ് പുനരാരംഭിച്ചതോടെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇരുദിശകളിലുമായി 15 ട്രെയിനുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ആർ വിജയകുമാർ, സെക്രട്ടറി അരുൺ ലോഹിതാക്ഷൻ, സ്റ്റേഷൻ മാസ്റ്റർ കെ യു അച്യുതാനന്ദൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, NCTV. കൂനൂരിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് അന്തരിച്ചു. ബുധനാഴ്ച പുലർച്ചെയാണ് അന്ത്യം. ഇതോടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14. ബംഗളൂരുവിലെ വ്യോമസേനയുടെ കമാൻഡ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു വരുൺ സിംഗ്. 80% പൊള്ളലേറ്റിരുന്നു. വരുൺ സിംഗിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലായിരുന്നു ഡോക്ടർമാർ. അപകടത്തിൽ വരുൺ സിംഗിൻ്റെ കൈകൾക്കും മുഖത്തുമാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. വില്ലിംഗ്ടൺ ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ വ്യാഴാഴ്ചയാണ് ബംഗളൂരുവിലെ വ്യോമസേനയുടെ കമാൻഡ് ആശുപത്രിയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനെ എത്തിച്ചത്. കഴിഞ്ഞ വർഷം വരുൺ സിംഗ് ഓടിച്ചിരുന്ന എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെട്ടിരുന്നു. എന്നാൽ പൈലറ്റ് എന്ന രീതിയിൽ നേടിയ വൈദഗ്ധ്യമാണ് അരുൺ സിംഗിൻ്റെ ജീവൻ രക്ഷിച്ചത്. ഉയർന്നു പറക്കുമ്പോൾ എയർക്രാഫ്റ്റിന് ഗുരുതരമായ സാങ്കേതിക തകരാർ സംഭവിക്കുകയായിരുന്നു. എന്നാൽ തകരാർ മനസ്സിലാക്കി മനസാന്നിധ്യം കൈവിടാതെ അദ്ദേഹം ഉയരം ക്രമീകരിച്ച് എയർക്രാഫ്റ്റ് നിലത്തിറക്കി.
സ്വാതന്ത്ര്യ ദിനത്തിൽ ശൗര്യചക്ര നൽകിയാണ് വരുൺ സിംഗിൻ്റെ ധീരതയെയും കഴിവിനെയും രാജ്യം ആദരിച്ചത്. വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിലെ ഡയറക്റ്റിംഗ് സ്റ്റാഫായി സേവനം അനുഷ്ഠിക്കവേ വീണ്ടും അപകടം സംഭവിക്കുകയായിരുന്നു. ബിപിൻ റാവത്തിനെ സ്വീകരിക്കാനായാണ് വരുൺ സിംഗ് സുലൂരിലേക്ക് പോയത്. റിട്ടയർഡ് കേണൽ കെ പി സിംഗാണ് വരുൺ സിംഗിൻ്റെ പിതാവ്. സഹോദരൻ അനൂജും നേവി ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഊട്ടിക്ക് സമീപം കുനൂരിൽ 14 പേർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നത്. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തും ഭാര്യ മധുലിക റാവത്തും ഉൾപ്പെടെ 13 പേർ അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. സംസ്ഥാനത്തെ മികച്ച പ്രാദേശിക ലേഖകനുള്ള കുന്നംകുളം പ്രസ് ക്ലബിൻ്റെ മാധ്യമ പുരസ്കാരം നേടിയ രഞ്ജിത്ത് മാധവനെ കൊടകര പ്രസ് ക്ലബ് അനുമോദിച്ചു. പ്രസ് ക്ലബിൽ നടന്ന അനുമോദന ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ലോനപ്പൻ കടമ്പോട് രഞ്ജിത്ത് മാധവന് ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രസ് ക്ലബ് ട്രഷറർ ടി ജി അജോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി, ഐ ആർ രാജൻ, പി കെ നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ സിനിമാരംഗത്തും കലാരംഗത്തും എഴുത്തുകാരനെന്നിലയിലും ഏറെ ശ്രദ്ധേയനായ ശ്രീ ജോയ് മാത്യുവിൽ നിന്ന് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രാദേശിക ലേഖകനുള്ള അവാർഡ് രഞ്ജിത്ത് മാധവൻ ഏറ്റുവാങ്ങി. അതുകൊണ്ട് തന്നെ ആ വേളയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. ആ ഒരു വേളയിൽ കൊടകര പ്രസ് ക്ലബ്ബ് എന്തുകൊണ്ടും കൊടകരയുടെ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ രഞ്ജിത്ത് മാധവനെ ഒരു അനുമോദനം നൽകേണ്ടത് എന്തുകൊണ്ടും ആവശ്യമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരിപാടി, എളിയ ലളിതമായ ഒരു പരിപാടി നാം നമ്മുടെ ക്ലബിൽ വെച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചത്. നമ്മുടെ പ്രസ് ക്ലബിലുള്ള പ്രസിഡന്റ് രഞ്ജിത്തിന് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ വേളയിൽ നമുക്കതൊരു എന്താ പറയാ, കൊടകര പ്രസ് ക്ലബിന് വളരെ ഒരു നല്ലൊരു ഇതും കൂടിയാണ്. രഞ്ജിത്തായാലും പ്രസിഡന്റും കൂടിയാണ് പ്രസ് ക്ലബിന്റെ. അതുമായി തന്നെ ഇനിയും രഞ്ജിത്തിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 122-ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയാണ് ക്യാമ്പ്. പ്രമേഹ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും ഇതോടനുബന്ധിച്ചുണ്ടാകും. കെ സജീവ് മേനോൻ, ബി രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 122-ാമത്തെ ക്യാമ്പാണിത്. നേത്ര പരിശോധന ശസ്ത്രക്രിയ ക്യാമ്പാണിത്. ഇത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് നടത്തിയിരുന്നത്. ഈ കോവിഡ് കാലത്ത് മാത്രം അതിന് ചെറിയൊരു ഇടവേള ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് പുനരാരംഭിക്കുകയാണ്. എല്ലാ മാസത്തിലെയും 3-ാമത്തെ ഞായറാഴ്ചയാണ് ഞങ്ങളിത് നടത്താറ്. കാലത്ത് 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയാണ് ഇത് നടത്തുന്നത്. ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. ഇത് അഹല്യ ഹോസ്പിറ്റലുമായിട്ടുള്ളൊരു ടൈപ്പിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കൊടകര ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പുതുവർഷ കലണ്ടർ പ്രകാശനം ചെയ്തു. ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രകാശന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് കെ സി ജെയിംസ് നിർവഹിച്ചു. ബോർഡ് അംഗം എം കെ ജോർജ് അധ്യക്ഷത വഹിച്ചു. ബോർഡ് അംഗങ്ങളായ സി സി ബിജു, ശ്യാംഭവി രാജൻ, എ ആർ ബാബു, സ്വപ്ന സത്യൻ, മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് പി എ ആനി എന്നിവർ പ്രസംഗിച്ചു. ക്രിസ്മസിനെ വരവേൽക്കാൻ വലിയ നക്ഷത്രമൊരുക്കി ദർശന സഭാംഗങ്ങൾ. പുതുക്കാട് സെൻ്റ് ആൻ്റണീസ് പള്ളിയിലെ ദർശന സഭാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് 32-അടി വലിപ്പമുള്ള നക്ഷത്രം പണിതൊരുക്കിയത്. നീണ്ട 10 ദിവസം കൊണ്ട് 15 പേർ ചേർന്നാണ് ഭീമൻ നക്ഷത്രം പണിതീർത്തത്. പുതുക്കാട് ഗീവർഗീസ് കപ്പേളയ്ക്ക് സമീപം നക്ഷത്രം സ്ഥാപിച്ചു. സ്വിച്ച് ഓൺ കർമ്മം പുതുക്കാട് സെൻ്റ് ആൻ്റണീസ് ഫൊറോന വികാരി ഫാദർ ജോൺസൺ ചാലിശ്ശേരി നിർവഹിച്ചു. സഹവികാരിമാരായ ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി, ഫാദർ ജിൻഡോ ചൂണ്ടൽ, ദർശന സഭാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ ബുധനാഴ്ച 4006 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 830, എറണാകുളം 598, കോഴിക്കോട് 372, കോട്ടയം 364, തൃശൂർ 342, കൊല്ലം 260, കണ്ണൂർ 237, ഇടുക്കി 222, ആലപ്പുഴ 174, പത്തനംതിട്ട 158, മലപ്പുറം 132, വയനാട് 132, പാലക്കാട് 115, കാസർഗോഡ് 70 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്.
കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65,704 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 5 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 6 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാകും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച പെൻഷൻ ദിനം ആചരിക്കുന്നു. അമ്പലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 കെ കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. KCB PA പ്രതിനിധി PK രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. കിണറിനുള്ളിൽ വളർന്നു നിൽക്കുന്ന ഭീമൻ കൂൺ കൗതുക കാഴ്ചയാകുന്നു. കടമ്പോട് ഓളിപ്പറമ്പിൽ രാജൻ്റെ വീട്ടുകിണറിലാണ് വിചിത്രാകൃതിയിലുള്ള കൂൺ ഉണ്ടായിട്ടുള്ളത്. കിണറിനുള്ളിലെ ഭിത്തിയിൽ നിന്ന് 1 അടിയോളം നീളത്തിലാണ് കൂൺ വളർന്നു നിൽക്കുന്നത്. എച്ചിപ്പാറ ശ്രീ ചിമ്മണി ഭദ്രകാളി ക്ഷേത്രത്തിൽ പൂരാഘോഷ ചടങ്ങ് ഈ മാസം 18 നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ചടങ്ങുകൾ മാത്രമാണ് നടത്തുക. പൂരാഘോഷത്തിൻ്റെ കൊടിയേറ്റം ഞായറാഴ്ച നടത്തും. 18 പുലർച്ചെ 5 നിർമാല്യ ദർശനത്തിന് ശേഷം ഗണപതി ഹോമം, രാവിലെ 7 ഉഷപൂജ, കലശപൂജ എന്നിവയും 8:30 നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, വിശേഷാൽ പൂജ എന്നിവയും ഉണ്ടാകും. രാവിലെ 11 നാഗങ്ങൾക്ക് വിശേഷാൽ പൂജയും ഉച്ചയ്ക്ക് 12 ഉച്ചപൂജയും നടക്കും. വൈകിട്ട് 4 കടവിൽ പൂജയുണ്ടായിരിക്കും. വൈകിട്ട് 6:30 ദീപാരാധനയും സഹസ്രനാമാർച്ചനയും ഉണ്ടാകും. രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം മഹാഗുരുതി നടക്കും. പുലർച്ചെ 6 കൊടിയിറക്കും. പൂരാഘോഷ ദിവസം വരെ എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും ഉണ്ടായിരിക്കും. ലോകരാജ്യങ്ങളുടെ ദേശീയ പതാകകൾ 1 മിനിറ്റ് 21 സെക്കൻഡ് കൊണ്ട് പറഞ്ഞ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി 7.5 വയസ്സുകാരൻ. മതിലകം പുതിയകാവ് സ്വദേശി ഇല്ലത്തുപറമ്പിൽ അബ്ദുള്ള ഓഫാർ ഫെമീല ദമ്പതികളുടെ മകൻ ഒമർ അബ്ദുള്ളയാണ് റെക്കോർഡ് നേടിയത്. 110 രാജ്യങ്ങളുടെ ദേശീയ പതാകകളാണ് 1 മിനിറ്റ് 21 സെക്കൻഡ് കൊണ്ട് ഹൃദ്യസ്ഥമാക്കി പറഞ്ഞു തീർത്തത്. ചെറുപ്പം മുതലേ ഒമർ അബ്ദുള്ളയ്ക്ക് ഫ്ലാഗുകളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള താല്പര്യവും കൂടാതെ ഫ്ളാഗുകളെക്കുറിച്ചുള്ള വിവിധ ഓൺലൈൻ ക്വിസ് മത്സരങ്ങളിലും പങ്കെടുക്കാറുമുണ്ടായിരുന്നു. യൂട്യൂബിൽ നോക്കിയാണ് വിവിധ രാജ്യങ്ങളുടെ ഫ്ളാഗുകളെക്കുറിച്ച് ഒമർ പഠിച്ചിരുന്നതെന്ന് ഉമ്മ ഫെമീല പറഞ്ഞു. ഫ്ളാഗുകളെ കുറിച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പഠിക്കാനൊക്കെ. അപ്പോൾ അവൻ തന്നെ സ്വയം യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കലാണ്. അപ്പോൾ ഓരോ കൺട്രീസ് കുറിച്ചിട്ടുള്ള ക്വിസ് ഒക്കെ അവൻ അറ്റൻഡ് ചെയ്യും യൂട്യൂബിൽ. അങ്ങനെ പിന്നെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഫ്ളാഗുകൾ പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൊരു അറ്റംപ്റ്റ് നടത്തിയാണ്. IBRൽ ജസ്റ്റ് നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കി. അപ്പോൾ 1 മാസത്തിനുള്ളിൽ തന്നെ അതിന് അവർ പറഞ്ഞു വീഡിയോ സെൻഡ് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ നമ്മൾ വീഡിയോ സെൻഡ് ചെയ്തു. അവരത് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ കൺഫർമേഷൻ ലെറ്റർ വന്നിങ്ങനെ അപ്രിസിയേഷന് സെലക്റ്റഡ് ആയിന്നും പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അവരുടെ പാക്കേജും കൊറിയർ വഴി അവർ നമുക്ക് സെൻഡ് ചെയ്ത് തന്നു. സ്കൂളിലെല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാറുണ്ട്, സ്റ്റോറി ടെല്ലിങ് അങ്ങനെ. പിന്നെ കൺട്രീസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് സ്വയം തന്നെ പഠിക്കുന്നതാണ്, നമ്മൾ ആയിട്ടും ഒന്നും കമ്പൽ ചെയ്യുന്നില്ല, എല്ലാം സ്വയം തന്നെ പഠിക്കുന്നതാണ്. 2 മാസം മുൻപാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിനായി വീഡിയോ തയ്യാറാക്കി ഓൺലൈനിൽ അപേക്ഷിച്ചത്. 1 മാസത്തിന് ശേഷമാണ് റെക്കോർഡ് ലഭിച്ചത്. അബുദാബി ഏഷ്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒമർ. NCTV തൃശൂർ. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള മദ്യനിരോധന സമിതി ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച വൈകിട്ട് 3 തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടക്കുമെന്ന് ജില്ലാ സെക്രട്ടറി ദേവൻ തറയിൽ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,500 രൂപയും പവന് 36,000 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. ഞെള്ളൂർ വെണ്ടോർ പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ച സാഹചര്യത്തിൽ KK രാമചന്ദ്രൻ MLA സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണ പുരോഗതി വിലയിരുത്തി.
മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPI സരിത സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായിരുന്ന ഷീല ജയരാജ് വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. കൊടകര സർക്കാർ പ്രാഥമിക വിദ്യാലയാങ്കണത്തിലെ 100-ലേറെ പഴക്കമുള്ള ഏഴിലംപാല മരം മുറിക്കാനുള്ള നീക്കം വിവാദത്തിലേക്ക്. മരം മുറിച്ചു നീക്കണമെന്ന അധികൃതരുടെ നിർദ്ദേശത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയതോടെ വിഷയം വിവാദത്തിലേക്ക് നീങ്ങുന്നു. 44th സംസ്ഥാന സീനിയർ ആം റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിക്ക് 2nd സ്ഥാനം. 55 kg വിഭാഗത്തിൽ PR അജുവിനാണ് നേട്ടം. നാഷണൽ ചാമ്പ്യൻസിലേക്കുള്ള യോഗ്യതയും നേടി. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 122nd സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.